ലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 19 ലക്ഷത്തോളം പേരെ സൗദിയിൽ പിടികൂടി. വേഗതയുടെ പേരിലും സിഗ്നൽ ലംഘനത്തിന്റെ പേരിലുമാണ് മിക്കവരും പിടിയിലായത്. ട്രാഫിക് സംവിധാനം നിരീക്ഷിക്കുന്ന ക്യാമറ പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ നിയമലംഘനങ്ങൾക്ക് അറുതിയാകുമെന്ന് അധികൃതർ പറയുന്നു. ട്രാഫിക് നിയമലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം സൗദിയിൽ 19,70,743 പേരെ പിടികൂടിയതായി ട്രാഫിക് ഡയറക്ടർ ഓഫ് പബ്ലിക് റിലേഷൻസ് സയ്യിദ് അൽ ഹാഷിം പറഞ്ഞു. ഇതിൽ 163,134 പേരെ അമിത വേഗതയുടെ പേരിലും 108,217 പേരെ സിഗ്നൽ മറികടന്നതിന്റെ പേരിലും ബാക്കിയുള്ളവരെ അനുബന്ധ മറ്റ് ട്രാഫിക് നിയമങ്ങളുടെ പേരിലുമാണ് അറസ്റ്റ് ചെയ്തത്. ട്രാഫിക് സംവിധാനം സ്വയം നിരീക്ഷിക്കാൻ ഉതകുന്ന ഓട്ടോമാറ്റിക് ക്യാമറ സംവിധാനമായ സാഹിർ ഏതാനും ദിവസങ്ങൾക്കകം ജിദ്ദയിൽ പ്രവർത്തിച്ചു തുടങ്ങും. അതോടെ ജിദ്ദയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കാനും സാധിക്കും. പുതിയ സാങ്കേതിക വിദ്യയാണ് സാഹിറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനാൽ നിലവിലുള്ള ട്രാഫിക് ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറക്കാനുമാകും. ചുവന്ന വെളിച്ചം തെളിഞ്ഞാലും വാഹനം നിർത്താതെ അമിത വേഗതയിൽ ഓടിച്ചു പോകുന്നവർ നിരവധി പേരാണ് സ്വയം മരിക്കുകയും മറ്റുള്ളവരെ മരണത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്നത്. അതിലേറെയാണ് അംഗവൈകല്യം സംഭവിക്കുന്നവരുടെ കണക്ക്. സാഹിറിന്റെ പ്രവർത്തനം വ്യാപകമാകുന്നതോടെ അത്തരം നിയമലംഘകരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനാകുമെന്നും സയ്യിദ് അൽ ഹാഷിം പറഞ്ഞു. അതേസമയം എല്ലാ വാഹന ഉടമകളും തങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റായ www.moi.gov.sa നൽകുകയോ ട്രാഫിക് വിഭാഗത്തിൽ നൽകുകയോ ചെയ്യണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജാഫർ അലി പാലക്കോട്, ജയ്ഹിന്ദ് ന്യൂസ്, ജിദ്ദ.